മകളേ, ജെറൂസലേമിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും കൂട്ടായ്മയിലേക്കും മാലാഖമാരെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ പക്കലേക്ക് കടന്നു വരാൻ പോകുന്നത്. നമുക്ക് അനേകരെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്, നമുക്ക് അനേകരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇന്നത്തെ പ്രാർത്ഥന നമ്മെ വളരെ സഹായിക്കും. ഇന്ന് വരുന്ന വചനം വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരത്ഭുതം അപ്പോൾ തന്നെ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പവർഫുൾ പ്രാർത്ഥനയാണ്, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു, ഐ ട്രസ്റ്റ് ഇൻ യു ജീസസ് എന്ന് പറഞ്ഞു നോക്കുക. യേശുവേ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ഈ വചനം കേൾക്കുന്ന വേളയിൽ തന്നെ കർത്താവേ, ഏത് രാജ്യത്തിലിരുന്നായാലും ഏത് ഭവനത്തിലിരുന്നായാലും എത്ര വലിയ സഹനത്തിന്റെ നടുവിലാണെങ്കിലും കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. ചില മുഖങ്ങളിൽ ചൈതന്യമില്ലാത്ത മുഖങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വാക്കുകളിൽ ജീവനില്ലാത്തതുപോലെ തോന്നായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകളിൽ തിളക്കമില്ല എന്ന് തോന്നിയേക്കാം. നമ്മുടെ ചുണ്ടിൽ പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയേക്കാം. എന്നാൽ ഈ വചനം കേൾക്കുക, ജെറമിയ 24:6. ജെറമിയ 24:6 അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മകൾ വരുത്തും, ഞാൻ അവരെ പണിതുയർത്തും നശിപ്പിക്കുകയില്ല, ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും വിഴുതു കളയുകയില്ല. ഓ ഓ, എന്തൊരു വചനമാണിത്! ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മകൾ വരുത്തും, ഞാൻ അവരെ പണിതുയർത്തും നശിപ്പിക്കുകയില്ല, ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും വിഴുതു കളയുകയില്ല. മക്കളെ, 3 വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഏതാണ്? നന്മ വരുത്തുന്ന ദൈവം, പണിതുയർത്തുന്ന ദൈവം, നട്ടുപിടിപ്പിക്കുന്ന ദൈവം. ദൈവം എപ്പോഴും നമുക്ക് നന്മയല്ലേ തരികയുള്ളൂ. നമ്മുടെ വളർച്ച, നമ്മുടെ ഉയർച്ച, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ നല്ലതായിരിക്കുന്ന അഭിവൃദ്ധി, ദൈവം എപ്പോഴും എല്ലാവർക്കും നന്മ വരുത്തുന്നവനാണ്. വചനം ശ്രദ്ധിക്കണേ, നന്മ വരുത്തുന്നവനാണ്. വചനം പറയുന്നു, നമ്മൾ പ്രത്യേകമായ വിധത്തിൽ ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മകൾ വരുത്തും. നന്മകൾ, പലതരത്തിലുള്ള നന്മകൾ. ഇപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും, നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നവരോടാണ് പറയുന്നത്, അവർക്കൊക്കെ ഞാൻ നന്മകൾ വരുത്തും. മാത്രവുമല്ല, അവരെ പണിതുയർത്തും, തകർന്നവരെ പണിതുയർത്തും, വഴിമുട്ടിയവരെ പണിതുയർത്തും, നല്ല ചിന്തകൾ കൊണ്ടവരെ പണിതുയർത്തും, നല്ല കാഴ്ചപ്പാട് നൽകിയവരെ പണിതുയർത്തും, നല്ല സാഹചര്യങ്ങൾ നൽകി അവരെ പണിതുയർത്തും. 3-ാമത്തെ വാക്കാണ് നട്ടുപിടിപ്പിക്കും. നീ അധ്വാനിച്ച് അധ്വാനിച്ച് സമ്പാദിച്ചത് ഞാൻ നട്ടുപിടിച്ച് കർത്താവ് തരികയാണ്. സ്നേഹം വറ്റിപ്പോയവർക്ക് സ്നേഹം നട്ടുവളർത്തി തരും. സമാധാനമില്ലാത്തവർക്ക് സമാധാനം തരും. സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യം തരും. ആത്മധൈര്യമില്ലാത്തവർക്ക് ആത്മധൈര്യം കൊടുക്കും. ഇപ്പോൾ പറയുന്ന വാക്ക് മറക്കരുതേ, വളർത്തുന്ന ദൈവവും തകർക്കുന്ന മനുഷ്യനും. നമ്മളല്ലേ അവയെല്ലാം തകർത്ത് കളഞ്ഞത്? അതുകൊണ്ടാണ് നേരത്തെ പ്രാർത്ഥിച്ചത്, മാലാഖമാരെ അയക്കണമേ, പരിശുദ്ധാത്മനെ അയക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ചത്. ദൈവത്തിന്റെ വലിയ കരുണ, ജെറമിയ 24:6 അഭിഷേകം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇതിനെ വളർത്തി സ്വർഗതുല്യമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നവരോടും കൂടി ഉണ്ടാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.